ഞങ്ങളിവിടെ ഒരു പംകിൻ ഫെസ്റ്റിവൽ ഉണ്ട് അത് കാണാനായിട്ട് വന്നതാണ് ഹാലോവീൻ ഒക്കെ ഇവിടെ അടുത്ത് വരികയാണ് ഇത് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് ആൻഡ് നല്ല തണുപ്പുമാണ് ഇത് ഞാനൊരു സൺഫ്ലവർ മെയ്സിലാണ് നിൽക്കുന്നത് ഇതൊക്കെ സൺഫ്ലവർ ആയിരുന്നു പക്ഷേ എല്ലാം ഇപ്പം ഉണങ്ങിപ്പോയി ഇപ്പം നമ്മുടെ ഫോളൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം ഉണങ്ങിപ്പോയി അപ്പോൾ ഇത് നല്ല ഭംഗിയായിരുന്നിരിക്കണം അപ്പം ഞാൻ വന്നത് പംകിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മത്തങ്ങ ഒത്തിരി മത്തങ്ങ ഉണ്ടെന്ന് പറയുന്നു അതും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും വേണ്ടിയിട്ടാണ് നല്ല തണുപ്പാണ് ഞാൻ വിറയ്ക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് അതെല്ലാം പോയി കാണാം ഇവിടെയും അവർ കുറേ കോഴികളെയും അപ്പുറത്ത് ഗോട്ടിനെയും ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഈ ചിക്കൻ്റെ അടുത്ത് കിടക്കുന്നത് ഗിനി കോഴിയാണ് ഇവർ മെയിനായിട്ട് ഇതിനെ വളർത്തുന്നത് അവരുടെ ഫാമിലോട്ട് ഇതിനെ വിട്ട് കഴിഞ്ഞാൽ ഈ കീടങ്ങളെയും അതിനെയും ഇതിനെയൊക്കെ പിടിച്ച് തിന്ന് ഫാമേഴ്സിന് വളരെ ഹെൽപ്ഫുൾ എന്നാണ് പറയുന്നത് പ്ലസ് മുട്ടയും ഇറച്ചിയും കഴിക്കും ഇറച്ചിക്ക് എന്തോ ഒരു പ്രത്യേക സ്മെല്ലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെയൊക്കെ ഹാലോവീൻ ആയതുകൊണ്ട് തുണിയിൽ കുറച്ച് ഗോസ്റ്റിൻ്റെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് മെയിൻലി ഒരു ഗോസ്റ്റ്ലി ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒക്ടോബർ 31st ഹാലോവീൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതായത് സമ്മർ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞുകാലം തുടങ്ങുന്ന സമയത്താണ് ഈ ഹാലോവീൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും ബൗണ്ടറി ബ്ലേഡായിട്ട് പ്രേതങ്ങൾക്ക് നമ്മുടെ വേൾഡിലോട്ട് കടന്നു വരാൻ പറ്റും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഇതിപ്പോൾ ഹാലോവീൻ ആയതുകൊണ്ടാണ് ഇവിടെ കുറേ സ്കെലിറ്റൻസും കുറേ പംകിനും കുറേ മത്തങ്ങയും എല്ലാം വെച്ചിട്ടുണ്ട് ഇത് ഈ ഹാലോവീൻ സമയത്ത് എവിടെ നോക്കിയാലും കാണാൻ പറ്റും പിന്നെ ഇത് ഇവരുടെ ഒരു ഹാലോവീൻ പംകിൻ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് പ്രത്യേകിച്ചും ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് കാണാം ഹലോ ഇത് ഇവിടെ നിന്ന് ആൾക്കാർക്ക് പിക്ചേഴ്സൊക്കെ എടുക്കാനുള്ള സംവിധാനവും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു പംകിൻ ഫെസ്റ്റിവൽ കൊണ്ട് തന്നെ അവരിഷ്ടംപോലെ കാശുണ്ടാക്കുന്നുണ്ട് ഒരു ഫാമാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതേപോലെ നമ്മളിപ്പം നമ്മുടെ ആൽബർട്ടയിൽ നോക്കിയാൽ പല ഫാംസും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഈ സമയത്ത് പ്രേതങ്ങളെ ഓടിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു പണിയാണ് ഈ മത്തങ്ങയിൽ ഗോസ്റ്റിൻ്റെ ഫേസ് കാർവ് ചെയ്ത് വെച്ചിരിക്കും അത് പ്രേതങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പെയിൻറ്റിങ്സും ഡെക്കറേഷൻസും ഒക്കെ ഉണ്ട് വൈക്കോലിലൊക്കെ അവർ ഫേസൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മാത്രമല്ല ഇവിടെ വന്നാൽ കഴിക്കാൻ ഭക്ഷണം കഴിക്കാനും ഒക്കെ അവർ ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ അവിടെ പോയി നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ച് കഴിക്കാം അപ്പോൾ ഒരു ഫുൾ ഡേ നമുക്കിവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും ഈ സമയത്ത് അവരുടെ വെജിറ്റബിൾസ് ഫോൾ വെജിറ്റബിൾസൊക്കെ സെല് ചെയ്യാൻ വേണ്ടി അവരിവിടെ ഒരു ഫാമേഴ്സ് മാർക്കറ്റും വെച്ചിട്ടുണ്ട് അവിടെയും ഉണ്ട് കുറേ ബ്രസൽസ് സ്പ്രൗട്ട്സും ക്യാബേജും ഈ തണുപ്പത്ത് വിളയുന്ന സാധനങ്ങളാണ് ഇതൊക്കെ പംകിൻസും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം പിന്നെ ഇവിടെയുള്ള വേറൊരു കാര്യമാണ് ഹോണ്ടഡ് ഹൗസ് പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ് അകത്ത് കയറിയ അതിനകത്ത് കയറിയ കുറേ പ്രേതങ്ങളെയൊക്കെ പിന്നെയും കാണാനായിട്ട് പറ്റും ഇതിങ്ങനെ ഒരു ഹോണ്ടഡ് ഹൗസ് പോലെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഭയങ്കര ഇപ്പോൾ കൊച്ചു പിള്ളേർക്കൊക്കെ ഒത്തിരി പേടി തോന്നും എനിക്ക് പേടിയൊന്നും തോന്നുന്നില്ല അങ്ങനെ ഇവിടെ എത്തിയപ്പം എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി ഇത് മത്തങ്ങ വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രൂപമാണ് ഇവിടെ ഇരുന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടു അവിടെ കുറേ വിച്ചസൊക്കെ ഉണ്ട് ഇത് കുറേ വിച്ചസിനെയൊക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ് 1, 2, 3 അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് പംകിൻ ഫീൽഡിലോട്ട് പോകാം ഇവർക്ക് കുറേ ഏക്കേഴ്സ് ഓഫ് പംകിൻ ഫീൽഡ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ പോയി നോക്കാം അവിടെ കുറച്ച് മത്തങ്ങയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് നോക്കാം അപ്പം ഞങ്ങൾ ഇവരുടെ പംകിൻ പാച്ചിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഈ റിസ് ബാൻഡ്
നമുക്ക് പോയി നോക്കാം ഇവർക്ക് പറഞ്ഞതുപോലെയൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് നോക്കാം. എനിക്ക് എന്തായാലും ഒരെണ്ണമൊക്കെ മതി. ഈ ട്രക്കിൽ അവരുടെ പംകിൻ പാച്ചിലോട്ട് ഒരു റൈഡ് തരാമെന്നാണ് അവർ പറഞ്ഞത്. വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ഞങ്ങൾക്ക് ഇവരുടെ ഒരു വണ്ടിയിലൊരു റൈഡും കിട്ടി ഇവരുടെ പംകിൻ ഫീൽഡിലോട്ട്. കുലുങ്ങി കുലുങ്ങിയാണ് ഈ വണ്ടി പോണത്, അതുകൊണ്ട് ഈ വീഡിയോ ഭയങ്കര ഷെയ്ക്കി ആയിരിക്കും. പക്ഷെ ഒരു രസമൊക്കെ ഉണ്ട് ഈ ഫീൽഡിൻ്റെ ഇടയ്ക്കൂടെ ഈ വണ്ടിയിൽ ഇങ്ങനെ പോവാനായിട്ട്. ഇത് അവരുടെ കോൺ ഫീൽഡാണ്. ഇതൊരു മെയ്സ് പോലെയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കൂടെ കയറി വഴി കണ്ടുപിടിച്ച് പുറത്തോട്ട് ഇറങ്ങണം. ഇത് അവർ പോകുന്നത് കണ്ടോ, അതേപോലെ ഒരു മെയ്സാണിത്. അപ്പോൾ ഇത് എല്ലാം ഉണങ്ങിപ്പോയി, ചെടിയെല്ലാം ഉണങ്ങിയെങ്കിലും ഇതിൽ കോണുണ്ട്, ഇവിടെ കോണുണ്ട്. ഇത് അവരുടെ ബ്രസൽ സ്പ്രൗട്ട്സിൻ്റെ ഫീൽഡാണ്. നേരത്തെ ഞാൻ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതിൻ്റെ ചെടി അടുത്ത് കാണാം. ഇതാണ് അതിൻ്റെ ചെടി. ഇതിലിങ്ങനെ നിറച്ച് പിടിച്ച് നിൽക്കും. എൻ്റെ വീട്ടിലും ഉണ്ട് ഈ ചെടി, പക്ഷേ എനിക്കിങ്ങനെ തീരെ ചെറുതായിട്ടാണ്. ഇവരുടെ എല്ലാം നല്ല വലുതായിട്ട് നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ അവിടെയൊക്കെ കുറേ മത്തങ്ങയൊക്കെ കിടപ്പുണ്ട്. ഈ മത്തങ്ങയൊക്കെ അവിടെ അവിടെ കിടക്കാനുള്ള കാരണം അതിൻ്റെ വള്ളിയെല്ലാം മഞ്ഞത്ത് ഉണങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് എലയൊന്നും ഇല്ലാതെ ഈ മത്തങ്ങ മാത്രം അവിടെ അവിടെ കിടക്കുന്നത്. ഇതൊക്കെ കുറേ എലി കടിച്ച മത്തങ്ങയൊക്കെ കിടപ്പുണ്ട്. ഇത് സിൻഡ്രല്ലയുടെ പിന്നെ കാരേജ് ഉണ്ടാക്കിയ മത്തങ്ങയാണ്. മത്തങ്ങ നോക്കി നോക്കി വന്നപ്പോൾ മത്തങ്ങയുടെ കൂടെ മത്തങ്ങയുടെ അത്ര തന്നെ ഏകദേശം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് കിട്ടി. അപ്പോൾ എൻ്റെ വീട്ടിലെ ഉരുളക്കിഴങ്ങൊക്കെ ഇതിൻ്റെ ഒരു കാൽ ഭാഗമേ ഉണ്ടായിരിക്കുള്ളു. ഇത് ഒരെണ്ണം മതി ഒരു ഫാമിലിക്ക് ഫ്രഞ്ച് ഫ്രൈസോ പിന്നെ മെഴുക്കുവരട്ടിയോ ഒക്കെ ഉണ്ടാക്കാൻ, വലിയ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇതാണ് അവരുടെ മത്തങ്ങ ഫീൽഡ്. ഇഷ്ടംപോലെ കിടപ്പുണ്ട്, പല വെറൈറ്റി, ചെറുത് വലുത് ഒക്കെ ആയിട്ട്. ഇഷ്ടം മഞ്ഞ, ഓറഞ്ച്, പച്ച, ചോക്ലേറ്റ് കളറ്. അപ്പം ഞാൻ ഇതിൽ നിന്നെല്ലാം ഒരു ചെറുതൊക്കെ വാങ്ങിക്കാൻ പോവാണ്. എനിക്ക് അതിൻ്റെ വിത്ത് എടുത്തിട്ട് അടുത്ത വർഷം പിന്നെ നടാമല്ലോ. അതിന് വേണ്ടിയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. വെയിലുണ്ടെങ്കിലും ഭയങ്കര തണുപ്പാണ്, കാറ്റും കൂടെ അടിക്കുന്നതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. ഇത് ക്ലോസിംഗ് ടൈം ആവാറായതുകൊണ്ടാണ് അധികം ആൾക്കാരില്ലാത്തത്. പിന്നെ അവർ ബാക്കിയുള്ള മത്തങ്ങയെല്ലാം പറക്കി ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതാ നേരത്തെ കണ്ട ഫാമേഴ്സ് മാർക്കറ്റിൽ കൊണ്ട് വയ്ക്കാനാണ്. ഇവിടെ കിടന്ന ഇനിയിപ്പം മഞ്ഞിനുള്ള സമയമാണ്, അപ്പം അന്നേരം ചീത്തയായി പോവുമല്ലോ. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ദിവസം കൂടെ കാണുമായിരിക്കും ഇവിടെ. ഇതൊരു വലിയ മത്തങ്ങ പൊട്ടിക്കിടക്കുന്ന, ഇതിനകത്ത് നിന്ന് കുറച്ച് വിത്തങ്ങ എടുത്തുകൊണ്ട് പോയാലും മതിയായിരുന്നു. ഇത് കുറേ ചെറുത്, ചെറിയ മത്തങ്ങ. ഒരു ഇരിശ്ശേരിയൊക്കെ വയ്ക്കാൻ ഇത് മതി. ഇവിടെ കുറേ മീഡിയം സൈസിനുള്ളതുണ്ട്. ഇതൊക്കെ എല്ലാം ഒരുമാതിരി അഴുക്കാണ്. എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ടേ ഇവര്. ഞാൻ നല്ലത് നോക്കിയെടുക്കും. ഞാനേ മത്തങ്ങയുടെയും കുമ്പളങ്ങയുടെയും ഒക്കെ ഇടയ്ക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എനിക്ക് എന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ കൊട്ടിയൊക്കെ നോക്കണം. മത്തങ്ങ നല്ലതാണോ, കുലുക്കി നോക്കണം. ഇത് കൊള്ളാൻ തോന്നുന്നു, ഇതെടുക്കട്ടെ. ഇത് കണ്ട, ഇത് ഒരുമാതിരി വെള്ള മത്തങ്ങ, വെള്ള കളറിലെ മത്തങ്ങ. ഈ വെള്ള മത്തങ്ങ വിച്ചസിൻ്റെയൊക്കെ ഫേവറേറ്റ് മത്തങ്ങ എന്നാണ് പറയുന്നത്. ഇത് വേറൊരു ടൈപ്പ് മത്തങ്ങയാണ്, ഒരുമാതിരി സ്ട്രൈപ്സ് പോലെയൊക്കെ ഉണ്ട്. ഇതും കൊണ്ടുപോവാം, ഇത്ര മതി. ആ വലുതൊന്നും എനിക്ക് വേണ്ട, ഇത് വെച്ച് എന്ത് ചെയ്യും. അപ്പം ഞാനീ ഒരു വലിയ മത്തനും കൂടെ എടുക്കുകയാണ്. അങ്ങനെ ഇത്രയും മത്തങ്ങയും വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഇതൊക്കെ വെച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് ഞാൻ ഫ്രീസറിലിട്ടേക്കും. ഇടയ്ക്കിടയ്ക്ക് എരിശ്ശേരിയോ അവിയലോ എന്തിലെങ്കിലുമൊക്കെ ഇടാനായിട്ട്. പക്ഷേ ഇത് വാങ്ങിക്കാൻ വരുന്നതും
കാണുന്നതൊക്കെ ഒരു രസമല്ലേ. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഓ കണ്ട, ഈ മത്തനൊന്നും എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല. ഈ വള്ളികൾ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ്ടാ. ഇനി ഞങ്ങളെ കൂടെ കൊണ്ടുപോകും, ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നാണ്. പക്ഷെ എന്നാൽ എനിക്ക് അടുത്ത വർഷവും മത്തങ്ങ കറി കൂട്ടേണ്ടി വരും. അതോ വെള്ള മത്തങ്ങയ്ക്ക് വേണ്ടി വല്ല വിച്ചസും പിടിച്ചു വെച്ചിരിക്കുന്നതാണോ എന്തോ. ൊക്കെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന പിള്ളേരുടെ കാര്യം.